ഇത് നോക്കിയാൽ നമ്മുടെ ഇതിൽ വരുന്ന വെളുത്ത പാടുകളുണ്ടോ, ഇതിപ്പോൾ മിക്കതിനും ഉണ്ട്. അത് തുടക്കത്തിലേ തന്നെ നമ്മളത് ചെയ്തു കൊടുക്കണം. നമുക്കൊന്ന് അരിച്ചെടുക്കാം. നമ്മുടെ വീട്ടിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കീടനാശിനിയാണിത്. ഇത് ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദീപു പൊന്നപ്പൻ, വെൽക്കം ടു മൈ ചാനൽ. കുറച്ച് നാളായി നമ്മൾ കണ്ടിട്ടല്ലേ. നിങ്ങൾ അന്വേഷിക്കുന്നുണ്ടായിരുന്നോ ഞാൻ എവിടെ ആയിരുന്നെന്ന്? വീടുപണി നടക്കുകയായിരുന്നു. അപ്പോൾ വീടിൻ്റെ പാല് കാച്ചിലൊക്കെ കഴിഞ്ഞു, ഞങ്ങളെല്ലാവരും താമസമായി. അപ്പോൾ അതിൻ്റെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ അതിൻ്റെ ഹോം ടൂറ് അതുപോലെ ഇൻഡോർ പ്ലാൻസ് അതെല്ലാം ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താം. അപ്പോൾ ഞാൻ ഇന്ന് പറയുന്നത് നമ്മുടെ കറിവേപ്പിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മുടെ വീടുകളിലെല്ലാം കറിവേപ്പുണ്ട്. നല്ല രീതിയിൽ കറിവേപ്പ് നമ്മൾ വളർത്തിയെടുക്കാറുണ്ട്. കാരണം നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന കറിവേപ്പൊന്നും അത്ര കണ്ട് വിശ്വസിച്ച് നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല. അതിനകത്ത് മുഴുവൻ കീടനാശിനിയായിരിക്കും, രാസകീടനാശിനിയൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ കറിവേപ്പിൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ടാകാറുണ്ട്. ഇത് നന്നായിട്ട് വളരുന്നില്ല, അല്ലെങ്കിൽ ഇതിനകത്ത് കറുത്ത പാടുകൾ അതുപോലെ വെള്ളപ്പാടുകൾ ഇതിൻ്റെ ഇലയിലൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ ഭംഗിയായിട്ട് നമുക്ക് കറിവേപ്പ് വളർത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈ കറിവേപ്പിലുണ്ടാകുന്ന പ്രശ്നങ്ങളും അതിനെ നന്നായിട്ട് വളർത്തിയെടുക്കാൻ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറ്റുള്ള കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട. എന്നാൽ മാത്രമേ ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന മറ്റുള്ള കൂട്ടുകാരിലേക്ക് എത്തുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ കറിവേപ്പിൽ വരുന്ന വലിയ പ്രശ്നങ്ങളാണ് ഈ പ്രാണികൾ, അല്ലെങ്കിൽ പുഴുക്കളുണ്ടാകുക, അതുപോലെ തന്നെ കറുത്ത പാടുകളുണ്ടാകുക, ഈ ചിത്രശലഭങ്ങളൊക്കെ ഇതിനകത്ത് വന്ന് മുട്ടയിടുക, ആ മുട്ട വിരിഞ്ഞ് ഇത് പുഴുണ്ടായി ഈ ഇല മുഴുവൻ തിന്നു തീർക്കുക, അങ്ങനെയുള്ള പല പ്രശ്നങ്ങളാണ് ഈ കറിവേപ്പിലുണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ചെറിയൊരു സംഭവം കൊണ്ട് നമുക്ക് ഇതിനെല്ലാം നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് ഒരു ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ കാലം ഇത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. പിന്നെ മാസത്തിലൊരിക്കലോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് സ്പ്രേ ചെയ്താൽ മതിയാവും. അപ്പോൾ എന്താണ് നമ്മളത് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ കീടനാശിനി തയ്യാറാക്കാനായിട്ട് നമുക്ക് വേണ്ടത് നല്ല വലിയൊരു സവോളയാണ്. സവോള നമ്മുടെ വീടുകളിൽ എല്ലാ ദിവസവും കാണും. അതുപോലെ നമ്മൾ മറ്റ് കീടനാശിനികളൊന്നും വാങ്ങിക്കാനായിട്ട് പുറത്ത് പോകേണ്ട. നമുക്ക് ഇതുപോലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ നമ്മുടെ ചെടികൾക്ക് കണ്ടു കഴിഞ്ഞാൽ അന്നേരം തന്നെ നമുക്ക് ഒരു സവോള എടുത്ത് ഈ കീടനാശിനി പെട്ടെന്ന് തയ്യാറാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിന് മെയിനായിട്ട് വേണ്ടത് ഈ ഒരു സവോള, അതുപോലെ തന്നെ ഇത് രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളി, അതായത് ഒരു വലിയ സവോളയ്ക്ക് ഒരു മൂന്ന് അല്ലിയോളം വെളുത്തുള്ളി. അതുപോലെ തന്നെ വേണ്ടതെന്ന് പറയുന്നത് നമ്മുടെ മുളക് പൊടി. ഈ മുളക് പൊടി കാശ്മീരി ചില്ലി ആവരുത്, നല്ല എരിവുള്ള മുളക് പൊടി തന്നെ ആവണം. നമ്മുടെ വീടുകളിൽ നമ്മുടെ കാന്താരി ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. ഒരു മൂന്നോ നാലോ കാന്താരിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കണം. അടിച്ചെടുത്താൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് വേണ്ട ഒരു കീടനാശിനി റെഡിയായി. അപ്പോൾ നമുക്ക് അങ്ങനെ ഒന്ന് അടിച്ചെടുത്തതാണ്, ഞാനിപ്പോൾ അങ്ങനെ അടിച്ചെടുത്തതാണ്, മിക്സിയിൽ അടിച്ചെടുത്താണിത്. അതായത് സവോള, വെളുത്തുള്ളി, അതുപോലെ തന്നെ ഞാൻ എടുത്തിരിക്കുന്നത് പച്ച മുളകാണ്, ഉണക്കമുളക് പൊടിയാണ്. ഇത്രയും ഞാൻ നന്നായിട്ട് അരച്ചെടുത്തതാണിത്. ഇത് നമുക്കിനി വെള്ളത്തിൽ മിക്സ് ചെയ്ത് നമുക്ക് ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ഈ പേസ്റ്റ് നമുക്ക് കുറച്ച് വെള്ളത്തിലൊന്ന് ഡൈല്യൂട്ട് ചെയ്തിട്ട് നമുക്ക് അരിച്ചെടുക്കാം, അല്ലെങ്കിൽ അരിച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇത് നമുക്ക് ഡയറക്റ്റ് ഇന്ന് തന്നെ ചെയ്തു കൊടുക്കാം. അതുപോലെ തന്നെ മിച്ചമുള്ളത് നമുക്ക് അടുത്ത ദിവസത്തേക്ക് മാറ്റി വെച്ചാലും കുഴപ്പമില്ല. ഇതൊന്ന് സൂക്ഷിച്ച് വെച്ചാൽ മതി, നമുക്ക് നന്നായിട്ട് പല ദിവസങ്ങളിലായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതായത് ഇപ്പോൾ ഇന്ന് അടിച്ചു കഴിഞ്ഞാൽ, ഒരു ദിവസം അടിച്ചു കഴിഞ്ഞാൽ ഒരു മൂന്നോ നാലോ ദിവസം കഴിഞ്ഞാൽ ഒന്നുകൂടൊന്ന് സ്പ്രേ ചെയ്യുന്നത് നല്ലതാണ്. അത് കഴിഞ്ഞാൽ ആഴ്ചയിൽ ഒരിക്കലോ അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോൾ ഒരിക്കലോ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിത് നമുക്കൊന്ന് അരിച്ചെടുക്കാം. നമ്മുടെ വീട്ടിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കീടനാശിനിയാണിത്. ഇത് നമുക്ക് ഈ കറിവേപ്പിലയ്ക്ക് മാത്രമല്ല, നമുക്ക് മുഞ്ഞ അല്ലെങ്കിൽ വെള്ളീച്ച ഇതിനെല്ലാം ഇത് നല്ല ഫലപ്രദമായ ഒന്നാണ്. നമ്മുടെ വീട്ടിലുള്ള എല്ലാ പച്ചക്കറികൾക്കും ഇത് ആഴ്ചയിലോ അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോഴോ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. ഇത് നമുക്ക് ഇതിൻ്റെ വേസ്റ്റ്, ഈ മിച്ചം വരുന്ന ഈ വേസ്റ്റ് കളയേണ്ട, ഇത് നമുക്ക് ചെടിച്ചുവട്ടിലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണ്. ഇത് കൂടുതൽ പൂവും കായും ഒക്കെ ഉണ്ടാകാനായിട്ട് ഈ സവോളയുടെ ഈ വേസ്റ്റ് ഏറ്റവും നല്ലതാണ്. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ഒരു ലിറ്റർ വെള്ളം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഇത് നമുക്ക് സ്പ്രെയറിലേക്ക് എടുക്കാം. അപ്പോൾ നമുക്കിത് നമ്മുടെ സ്പ്രെയറിലേക്ക് എടുത്ത് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇത് നോക്കിയാൽ നമ്മുടെ ഇതിൽ വരുന്ന വെളുത്ത പാടുകളുണ്ടോ, ഇതിപ്പം മിക്കതിനും ഉണ്ട്. അത് തുടക്കത്തിലേ തന്നെ നമ്മളത് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്കിത് ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത്, ഇത് ഒരു പ്രാവശ്യം ചെയ്തതിന് ശേഷം ഒരു മൂന്ന് ദിവസം കഴിഞ്ഞ് വീണ്ടും ഒന്ന് ചെയ്യുക. അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ ഇലയുടെ അടിവശത്തും
ഇതിൻ്റെ മോൾ വശത്തും എല്ലാം ചെല്ലത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം. നമ്മൾ ഈ എടുത്തിരിക്കുന്ന ഈ സവാളയുടെ ഈ ഒരു ചാറ് ഇതിന് ഏറ്റവും നല്ലതാണ്. നമ്മൾ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കണം. അപ്പോൾ വൈകുന്നേരങ്ങളിൽ സ്പ്രേ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. എന്നാലേ ഈ ചെടി ഈ ജീവികളെല്ലാം വൈകുന്നേരങ്ങളിലാണ് ഈ ചെടിയിൽ വന്ന് മുട്ടയിടാനുമൊക്കെ തുടങ്ങുന്നത്. അപ്പോൾ ആ സമയത്തൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മളിത് സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ നമ്മൾ കാന്താരിയും മുളകും ഒക്കെ ഇട്ടിരിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കാറ്റിൻ്റെ എതിർദിശയിൽ നിന്ന് വേണം അത് ചെയ്യാനായിട്ട്. കാറ്റടിക്കുന്ന രീതിയിൽ വന്ന് നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്ത് തന്നെ ഇത് വീഴും. ശരീരത്തൊന്നും വീഴാത്ത രീതിയിൽ വേണം ചെയ്യാൻ. അപ്പോൾ നമ്മളൊന്ന് അകന്ന് നിന്ന് സ്പ്രേ ചെയ്യുന്ന നല്ലതായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ നോക്കിയാൽ നമ്മുടെ ഈ കറിവേപ്പില നിറയെ കാ പിടിച്ചിട്ടുണ്ട് കേട്ടോ. നിറയെ കാ പിടിച്ചിട്ടുണ്ട്. ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. നമ്മൾ കറിവേപ്പ് വെക്കുന്നത് കുരു ഇട്ട് പിടിപ്പിച്ച കറിവേപ്പാണ് ഏറ്റവും നല്ലത്. ആ തൈ വേണം എടുക്കാൻ, അല്ലാതെ ചെടിച്ചുവട്ടിൽ നിന്ന് കിളിത്ത് വരുന്ന തൈകൾ, വേരിൽ നിന്ന് കിളിത്ത് വരുന്ന തൈകൾ എടുക്കാതിരിക്കുക. നോക്കി ഇതുപോലൊരു സ്പ്രേയർ ആണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഏത് വശത്തുമൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് ശ്രദ്ധിക്കുക. കുരുവിട്ട് കിളിപ്പിക്കുന്ന വേപ്പ് തന്നെ നിങ്ങൾ വെച്ച് പിടിപ്പിക്കുക. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഈ പ്രശ്നങ്ങളെല്ലാം ഒഴിവാക്കാൻ പറ്റും. നല്ല രീതിയിൽ നമുക്ക് പുറത്തുനിന്നൊന്നും കറിവേപ്പ് വാങ്ങിക്കാതെ നല്ല രീതിയിൽ നമുക്ക് വീട്ടിൽ തന്നെ കറിവേപ്പ് വളരെ ഭംഗിയായിട്ട് തന്നെ കൃഷി ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഇത് കാ വന്നിരിക്കുന്നതുകൊണ്ട് ഇതിൻ്റെ ഒന്നും തലപ്പ് നുള്ളാതിരിക്കുകയാണ്. അല്ലെങ്കിൽ ഇതിൻ്റെ എല്ലാം നുള്ളി കൊടുത്തു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഇവിടുന്നെല്ലാം ഇതൊക്കെ നുള്ളി കൊടുത്തതിൻ്റെ അവിടുന്ന് എല്ലാം നിറയെ ശിഖരങ്ങൾ വരികയും ചെയ്യും. ഇനി ഇപ്പോൾ ഇത് കൂടുതൽ പൂ വെക്കുകയോ കായ്ക്കുകയോ ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ഇതിൻ്റെ ഈ മട്ട്, അതായത് നമ്മുടെ ഈ സവോളയുടെ ആ വേസ്റ്റ് ഇതിൻ്റെ ചുവട്ടിലിട്ട് കൊടുത്താൽ മതി. നന്നായിട്ട് ഇത് ഈ സമയത്ത് പൂവുണ്ടാവും. ഇപ്പോൾ കറിവേപ്പ് പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്ന സമയമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒത്തിരി ഇതിനകത്ത് കാ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താലും മതി. അപ്പോൾ നമുക്ക് തൽക്കാലം നിർത്താം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം വരാം. അതുവരേക്കും ബൈ.